ആന കേരളത്തിലെ ചില പ്രശസ്തരായ ആനകളും അവരുടെ അപരന്മാരായ ആനകളെ പറ്റിയാണ് ഈ വീഡിയോ. പാമ്പാടി രാജൻ ആന കേരളത്തിൽ തന്റേതായ ഗജസൗന്ദര്യം കൊണ്ട് വിസ്മയം സൃഷ്ടിച്ച കതിർവലഴകൻ പാമ്പാടി രാജനും അപരനായി ഒരു ആനയുണ്ടായിരുന്നു. അളവിലും മഴകിലും പാമ്പാടി രാജനുമായി വളരെയധികം സാമ്യമുണ്ടായിരുന്ന കൂറ്റനാട് ശിവൻകുട്ടി. ഒറ്റനോട്ടത്തിൽ ശിവൻകുട്ടിയുടെ ഫോട്ടോ കാണുന്നവർ ഇത് പാമ്പാടി രാജനല്ലേ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. കൂറ്റനാട് വൈദ്യരുടെ സ്വന്തമായിരുന്ന ആനയാണ് ശിവൻകുട്ടി. 2016 May 8 ശിവൻകുട്ടി ചേരിയുന്നത്. ഇവർ രണ്ടാനകളും കോടനാട് ആനക്കൂട്ടിലെ സന്തതികളാണ്. അടുത്തതായി ഗുരുവായൂർ കേശവൻ. ദൈവീക പരിവേഷമുണ്ടായിരുന്ന ഗുരുവായൂർ കേശവനും അപരനായി ഒരു ആനയുണ്ടായിരുന്നു. നിലമ്പൂർ കാടുകളുടെ സന്തതിയായ ഗുരുവായൂർ കേശവന് അപരനായി ഉണ്ടായിരുന്നത് നിലമ്പൂർ കാടുകളിൽ നിന്നും കിട്ടിയ പാറമേക്കാവ് ദേവസ്വത്തിന്റെ സീനിയർ ആനയായിരുന്ന പാറമേക്കാവ് രാജേന്ദ്രനായിരുന്നു. ഉയരത്തിൽ കേശവൻ മുന്നിലാണെങ്കിലും ഇരുവരുടെയും ചെവികൾ നോക്കിയാൽ ഈ സാമ്യം മനസ്സിലാക്കാൻ പറ്റും. 2019 October 14 രാജേന്ദ്രൻ ചരിഞ്ഞു. അടുത്തതായി തൃക്കടവൂർ ശിവരാജു. 8 കരകൾക്കും നാഥനായ തൃക്കടവൂരപ്പന്റെ പ്രിയപുത്രനായ ശിവരാജുവിന് അപരനായി ഇപ്പോൾ കേരളത്തിൽ രണ്ടാനകളുണ്ട്. അതിലൊരാൾ ആൻഡമാൻ ആനയായ ഊട്ടോളി രാമനാണ്. വർഷങ്ങൾക്ക് മുൻപ് ആൻഡമാനിൽ തടിപ്പണിക്ക് പോയിട്ടുള്ള ആനകളിൽ ഭൂരിഭാഗവും കേരളത്തിലുണ്ടായിരുന്ന നാടൻ ആനകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ഏതോ നാടൻ ആനയുടെ കുട്ടിയാകാം രാമനും. ഇവർ രണ്ടുപേരും ഉയരത്തിലും അഴകിലും വളരെയധികം സാമ്യമുണ്ട്. രണ്ടാമതായി ശിവരാജുവുമായി സാമ്യമുള്ള മറ്റൊരാന കോന്നി ആനക്കൂട്ടിലെ ആനയായ മനുസ്വാമി മഠം ലക്ഷ്മിനാരായണൻ എന്ന ആനയാണ്. ശിവരാജുവിന്റെ ബാല്യകാലത്തെ ഫോട്ടോസ് കണ്ടിട്ടുള്ളവർക്ക് സാമ്യം തിരിച്ചറിയാൻ സാധിക്കും. നടക്കൽ ഉണ്ണികൃഷ്ണൻ. കർണാടക ആനച്ചന്തമായ നടക്കൽ ഉണ്ണികൃഷ്ണൻ ഇന്ന് വളരെയധികം പ്രശസ്തനാണ്. കുങ്കി എന്ന ചിത്രമുൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണന് അപരനായി ആന കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് ഗുരുവായൂരപ്പന്റെ പ്രിയപുത്രൻ ചെന്താമരാക്ഷനാണ്. ഇവർ രണ്ടുപേരും കർണാടക ആനകളാണ് എന്നതാണ് പ്രത്യേകത. മംഗലാം കുന്ന് കർണൻ. തലപ്പൊക്കത്തിന്റെ തമ്പുരാനായ മംഗലാം കുന്ന് കർണനും കേരളത്തിൽ ഒരു അപരനുണ്ടായിരുന്നു. എഴുത്തച്ഛൻ ഗ്രൂപ്പ് ബീഹാറിൽ നിന്നും കൊണ്ടുവന്ന ആനയായ കർണൻ അപരനായി ഉണ്ടായിരുന്നത് പുത്തൻകുളം ഷാജിയുടെ ലക്ഷ്മണൻ എന്ന കൊമ്പനാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ശ്രീലങ്കയിലെ ഉയരക്കേമൻ നടുങ്കമുവരാജ. ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആന എന്ന് അവകാശപ്പെടുന്ന നടുങ്കമുവരാജയ്ക്കും ഒരു അപരൻ കേരളത്തിലുണ്ട്. മൈസൂർ ആനയാണ് നടുങ്കമുവരാജ. അവന്റെ അപരൻ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ശിവകുമാറാണ്. കിട്ടിയ അറിവുകൾ പ്രകാരം ശിവകുമാർ ഒരു തമിഴ്നാട് ആനയാണ്. പാറന്നൂർ നന്ദൻ. ആന കേരളത്തിൽ ഗജസൗന്ദര്യം കൊണ്ട് പേരെടുത്ത സഹ്യപുത്രനായ പാറന്നൂർ നന്ദന്റെ അപരൻ ശ്രീ രവിശങ്കർ മഠം മഹേശ്വരൻ എന്ന ആനയാണ്. ഇവർ രണ്ടുപേരും കർണാടക വനത്തിന്റെ സന്തതികളാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആന കേരളത്തിലെ ഒരേയൊരു രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ഒരപരനുണ്ടായിരുന്നു. രാമനേക്കാൾ ഉയരമുണ്ടായിരുന്ന ഒന്നാം തരം ചട്ടമ്പിയായിരുന്നു ഒരു ആന, ശങ്കരൻ കുളങ്ങര ഗംഗാധരൻ. ഇടഞ്ഞ് കടലിൽ ചാടിയ ആന എന്നറിയപ്പെട്ടിരുന്ന ഈ ആന വർഷങ്ങൾക്ക് മുൻപ് ചരിഞ്ഞു.